माधर्मे मधुकैडभग्निमहिषप्राणावहारुद्यमे हेलानुर्मिददुम्रलोचनवधे हे, हे चण्डमुण्डार्दिनि निःशेषीकृतरट्टबीजदनुजे नित्ये निसुंभावहे सुंबध्वुंसिनि संहराशु दुरिदं दुर्गे नमस्तेऽम्बिहे मे नारायण देवी नारायणा ലക്ഷ്മി നാരായണാ ഭദ്രേ നാരായണ ഹരിയോം നമസ്കാരം നമ്മൾ ദേവി മഹാത്മത്തിലെ പ്രഥമചരിതത്തിൻ്റെ കഥയെ ചുരുക്കി കണ്ടു ഇനി രണ്ടാമത്തെ ചരിതം മധ്യമചരിതം മധ്യമചരിതം രണ്ട് മൂന്ന് നാല് അധ്യായങ്ങളിലാണ് വർണ്ണിക്കുന്നത് ഇതിലെ മഹിഷാസുരനെ വധിക്കുന്ന ദേവിയാണ് ദേവിയുടെ രാജസഭാവമാണ് ദേവി ലക്ഷ്മി ഭാവത്തിൽ അവതരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടു കാളികാഭാവമാണ് താമസഭാവമാണ് ഇവിടെ രാജസ്വഭാവമാണ് മഹിഷൻ എന്ന് പറയുന്ന അസുരൻ അസുരന്മാരുടെ കതിപനായി വലിയ ദേവാസുര യുദ്ധം നടന്നു നൂറ് കൊല്ലം ഒക്കെ നീണ്ടു നിൽക്കുന്ന വലിയ യുദ്ധം നടന്നു എന്നാണ് പറഞ്ഞത് അത്രയും ഗംഭീരനായിരുന്നു എന്തായാലും ആ യുദ്ധത്തിൽ ദേവന്മാര് പരാജയപ്പെട്ടു മഹിഷാസുരൻ എന്തു ചെയ്തു താനാണ് ഇന്ദ്രൻ എന്ന് പറഞ്ഞ് സ്വയം അവരോധിച്ചു അതുമാത്രമല്ല എല്ലാ ദേവന്മാരെയും ദിക്പാലകന്മാരെയും ഒക്കെ തൻ്റെ വരുതിയിലാക്കി താൻ തന്നെ അല്ലെങ്കിൽ തൻ്റെ ശിങ്കിടികളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ലോകത്തെ നിർവഹിച്ചു ദേവന്മാർക്ക് വേണ്ടതായ യജ്ഞയാഘാതികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരോധിച്ചു ദേവന്മാരെ ഗതി പരഗതി ഇല്ലാത്തവരായിട്ട് വളരെ കഷ്ടപ്പെട്ടു ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല തങ്ങളുടെ രാജ്യവും പോയി ശക്തിയും പോയി നീ എന്തു ചെയ്യും അവരെല്ലാവരും കൂടിയിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു രുദ്രന്റെ അടുത്ത് ചെന്നു വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നു അല്ലെങ്കിൽ മൂന്ന് പേരും ഒരുമിച്ച് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഇടത്ത് ചെന്നു ഈ കാര്യങ്ങളൊക്കെ ദേവന്മാരുടെ കേട്ടപ്പോൾ വിഷ്ണുവിനും മഹേശ്വരനും ബ്രഹ്മാവിനും ഒരേ സമയം കോപമുണ്ടായിരുന്നു മൂന്ന് പേരിൽ നിന്നുണ്ടായ പുറത്തു വന്ന തേജസ് അത് ഒരു സ്ത്രീ രൂപമായി തീർന്നു ദേവന്മാരും അവരുടെ ഓരോരുത്തരുടെയും തേജസ് കൊടുത്തു ഇന്ദ്രൻ മുതലായ ഇന്ദ്രൻ അഗ്നിവർണ്ണം തുടങ്ങിയ ദേവന്മാരൊക്കെ അവരുടെ തേജസ്സിനെ ദേവിക്ക് കൊടുത്തു മാത്രമല്ല അവരുടെ ആയുധങ്ങൾ ത്രിമൂർത്തികൾ അവരുടെ ആയുധങ്ങൾ കൊടുത്തു ദേവന്മാർ അവരുടെ ആയുധങ്ങൾ കൊടുത്തു ഇങ്ങനെ എല്ലാം കൊണ്ടും ആ ദേവി തേജസ്വരൂപിണി സർവശക്തയായി തീർന്നു അതെന്താണ് എല്ലാവരുടെ ഉള്ളിലും ശക്തിയായിരിക്കുന്നത് ആരാണ് ഈ അമ്മയാണ് ജഗദംബികയായ ദേവിയാണ് എല്ലാവരുടെ ശക്തി ആ ശക്തിയെ ശക്തി എല്ലാം കൂടി ഒരുമിച്ച് തന്നപ്പോൾ ആ വലിയ ശക്തിയായ രജോ രൂപിയായ ദേവിയായി തീർന്നു ആ ദേവി പറഞ്ഞു ഞാൻ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ തീർത്തോളാം നിങ്ങളെ പേടിക്കണ്ട അങ്ങനെ ദേവിയുടെ നേതൃത്വത്തില് ദേവപക്ഷം അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്തു മഹിഷാസുരൻ തൻ്റെ വലിയ അസുരന്മാരുടെ സേനയെ ഓരോന്നായി പറഞ്ഞു വിട്ടെങ്കിലും അവരൊക്കെ പരാജയപ്പെട്ടു പോയി മഹിഷാസുരൻ നേരിട്ട് യുദ്ധത്തിന് വന്നു മഹിഷൻ എന്ന് പറഞ്ഞാൽ പോത്ത് എന്ന അർത്ഥം പോത്തിൻ്റെ രൂപത്തിലാണ് അവൻ്റെ ദേഹം തല അവൻ യുദ്ധത്തിന് വന്നു ദേവിയോട് പലതരത്തിൽ യുദ്ധം ചെയ്തു എന്ന് പറയാം ഇവിടെ പറയുകയാണ് ദേവിക്ക് വേണമെങ്കിൽ ഒറ്റ നോട്ടം കൊണ്ട് മഹിഷാസുരനെ ഇല്ലാതെ കണ്ടാക്കാം പക്ഷേ ദേവി എന്ത് ചെയ്തു ചെയ്തെന്ന് വെച്ചാൽ അവനുഗ്രഹിക്കാനായിട്ട് അവന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവസരം കൊടുത്തു അവൻ പോത്തിൻ്റെ രൂപത്തിൽ വന്നു മനുഷ്യന്റെ രൂപത്തിൽ വന്നു പകുതി പോത്തും പകുതി മനുഷ്യനുമായിട്ട് വന്നു രൂപം മാറി മാറി വന്നു പക്ഷെ ദേവിയുടെ മുന്നിൽ അതൊന്നും വിലപ്പോയില്ല ദേവി അവനെ ആ പോത്തിൻ്റെ രൂപത്തിൽ നിന്ന് വീണ്ടും മനുഷ്യന്റെ രൂപത്തിലേക്ക് മാറാൻ നിൽക്കുന്ന സമയത്ത് ദേവി ആ മഹിഷനെ നിഗ്രഹിച്ച് ലോകത്തെ മുഴുവൻ ആ കാത്തിരക്ഷിച്ചു ദേവി ലോകത്തെ കാത്തുരക്ഷിച്ചപ്പോൾ ദേവന്മാർക്ക് വലിയ സങ്കട വലിയ സന്തോഷമായി അസുരന്മാർക്ക് വലിയ സങ്കടവുമായി അവർ ദേവി ദേവന്മാർ ദേവിയെ സ്തുതിച്ചു ദേവി പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എന്നെ വിളിക്കണം ദാ ഞാൻ നിങ്ങളുടെ അമ്മയാണ് ലോകത്തിൻ്റെ മുഴുവൻ അമ്മയല്ലേ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അമ്മ സഹായിക്കില്ലേ അതുകൊണ്ട് എപ്പോഴാണോ ഇവർ വേണ്ടത് അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചോളൂ ഞാൻ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും തീർത്തു തരാം എന്ന് ദേവി പറഞ്ഞു ഇതിൽ ആ മഹിഷാസുരനെ മർദ്ദിച്ചതിന് ശേഷം പിന്നീടുള്ള അധ്യായം ദേവിയെ സ്തുതിക്കുന്നതാണ് രണ്ട് മൂന്ന് അധ്യായങ്ങളിലാണ് മഹിഷാസുരനെ വധിക്കുന്നത് അതിന് ശേഷം ദേവന്മാരെ സ്തുതിയാണ് സദസ്സുരഗണാ സർവേ ദേവ്യാ ഇന്ദ്ര പുരോഗമാരഭേ കർത്തും നിഹദേ മഹിഷാസുരേ ദേവന്മാരെ ആ ദേവി അങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി അവർക്ക് എന്തെന്നില്ലാത്ത ആനന്ദത്തോട് ഒരധ്യായം മുഴുവൻ ആ ദേവിയുടെ ആ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ടുള്ള സ്തുതിയാണ് നാലാമത്തെ അധ്യായം അപ്പം ഇതുകൂടി ഉൾപ്പെടെയാണ് രണ്ടാമത്തെ ചരിതം മധ്യമചരിതം അപ്പം നമ്മൾ ഒന്നാമത്തെ ചരിതവും കണ്ടു രണ്ടാമത്തെ ചരിതവും കണ്ടു ഒന്നാമത്തെ ചരിതം ഒരു അധ്യായം മാത്രമാണ് മധ്യമചരിതം രണ്ട് മൂന്ന് നാല് അധ്യായങ്ങളാണ് ഒന്നാമത്തെ ചരിതത്തിൽ ദേവിയുടെ കാളിക അവതാരമാണ് മധു ക ഇടവന്മാരെ നിഗ്രഹിക്കുന്നവളാണ് രണ്ടാമത്തേല് മഹിഷാസുരമർദ്ദിനിയായിട്ടുള്ള ദേവിയാണ് മഹിഷാസുരനെ നിഗ്രഹിക്കും വളരെ പ്രസിദ്ധമായ ഒരു കീർത്തനം തന്നെ സ്തോത്രം തന്നെ മഹിഷാസുര മർദ്ദിനി സ്തോത്രം എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ഭാരതീയ സംസ്കാരമുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെയധികം ആളുകൾ കീർത്തിക്കുന്ന ഒരു ശ്ലോകമാണ് ദേവിയുടെ മഹിഷാസുര മർദ്ദ അതിൽ ആ സ്ത്രോത്രത്തിലെ മഹിഷാസുരനെ മർദ്ദിക്കുന്നു മാത്രമല്ല ദേവി മഹാത്മ്യത്തിലെ ചരിതം മുഴുവൻ അതിൽ ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിലവിടെ ദേവിയെ വാഴ്ത്തിക്കൊണ്ടാണ് ജയ ജയാ ഹേ മഹിഷാസുര മർദ്ദിനി രമ്യ കബർദിനി ശൈലസുതേൻ ആ മനോഹരമായ കബർദത്തോടുകൂടിയ കൂടിയ മഹിഷാസുര ദേവി അവിടെ ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ദേവിയുടെ വിവിധങ്ങളായ ഭാവങ്ങളെ സ്തുതിച്ചുകൊണ്ട് മഹിഷാസുര മതത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു കീർത്തനമുണ്ട് ഈ ദേവന്മാർ സ്തുതിച്ചതുപോലെ ഇങ്ങനെ രണ്ടാമത്തെ ചരിതത്തിൽ ദേവി ആ മൂന്ന് രണ്ട് മൂന്ന് നാല് അധ്യായങ്ങളിലായിട്ട് മഹിഷാസുരനെ മർദ്ദിച്ചതായ ചരിതത്തെക്കുറിച്ച് ഇനി ഇതിൽ എന്താണ് എന്നും കൂടി സൂചിപ്പിക്കാം ഒന്നാമത്തെ മധു കൈടവന്മാരെ നിഗ്രഹിച്ചു ഇന്ന് ദേവി പറഞ്ഞാൽ മധു കൈടവന്മാർ എന്ന് പറഞ്ഞാൽ രാഗദ്വേഷങ്ങളാണ് മധു എന്ന് പറഞ്ഞാൽ തേന്നർത്ഥം മധുരമുള്ളതാണ് കൈടപം ചവർപ്പാണ് രാഗവും ദ്വേഷവും രാഗം എന്താണ് അനുകൂലമായിട്ട് നമ്മളിൽ വരുന്നതാണ് രാഗം നമുക്കിഷ്ടമുണ്ടാകുന്നത് ദ്വേഷം എന്താണ് നമുക്ക് ഇഷ്ടമില്ലാത്തതാണ് പ്രതികൂലമായി വരുന്നതാണ് ഈ രാഗദ്വേഷങ്ങളുടെ പ്രതീകങ്ങളാണ് മധു കൈടവന്മാർ ഈ രാഗദ്വേഷങ്ങളെ ഒട്ടും ഒട്ടലില്ലാതെ അവയെ ഇല്ലാതെ കണ്ടാക്കണം അതിനെ ആർക്കെ സാധിക്കുള്ളൂ ഭഗവാനെ സാധിക്കുള്ളൂ തമോ ഗുണം ഒഴിഞ്ഞ ആൾക്ക് മാത്രമേ സാധിക്കുള്ളൂ തമോ ഗുണം വിട്ടാൽ ആ രജോ ഗുണയുക്തനായിട്ട് പൊരുതാനായി സാധിക്കും പിന്നെ എല്ലാവിധത്തിലുള്ള ദ്വന്ദ്വങ്ങളെയും അവിടെ രണ്ടുപേരെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ ദ്വന്വങ്ങൾക്ക് അതീതനാവണം എന്നുള്ള ചരിതത്തെയും അവിടെ സൂചിപ്പിച്ചു ഇനി മഹിഷം എന്താണ് രണ്ടാമത്തെ ശരീരത്തിൽ മഹിഷം എന്ന് പറഞ്ഞാൽ തമോ ഗുണയുക്തനാണ് ഒപ്പം തന്നെ ഈ പോത്ത് എന്ന് പറഞ്ഞാല് പോത്തിന്ന് പോത്തും വണ്ടി എന്നൊക്കെ പണ്ട് പ്രയോഗമുണ്ട് പോത്തിനെ കൊണ്ടും കൊണ്ടും വണ്ടിയിൽ കെട്ടിയാല് കാളവണ്ടി വേഗം പോകും പോത്ത് വണ്ടി വളരെ അലസമായിട്ടേ പോയുള്ളൂ പോത്ത് വെള്ളത്തിൽ കിടന്നാൽ എഴുന്നേ എഴുന്നിൽക്കില്ല പോത്തിനെ കുറെ തമോ ഗുണയുക്തമാണ് പോത്തായാലും എരുമയായാലും അപ്പൊ ഈ തമോ ഗുണത്തെ ഇല്ലാതെ കണ്ടാക്കലാം രണ്ടാമത്തെ ചരിതത്തിൽ ഇപ്പൊ തമോ ഗുണത്തെ ഇല്ലാതെ കണ്ടാക്കാനായിട്ട് എന്ത് വേണം രജോ ഗുണം കൊണ്ട് മാത്രമാണ് തമോഗുണത്തെ ഇല്ലാതെ കണ്ടാക്കാൻ സാധിക്കുക എന്നുള്ള ഭാവം നമ്മൾ ഓരോരുത്തരിലും ഇത് മാഹിഷമാണ് ഈ എന്നുള്ള ഭാവത്തെ ഇല്ലാതെ കണ്ടാക്കണം എന്നും എന്റേ എന്നുള്ള ഭാവത്തെ ഇല്ലാതെ ഇതൊക്കെ ഇല്ലാതെ കണ്ടാക്കുന്ന ചരിതം കൂടിയാണ് മഹിഷാസുര മർദ്ദിനിയായ ദൈവം വെറുതെ കുറെ യുദ്ധം വെട്ടി ഗദ കഥ അടിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതല്ല യുദ്ധമുണ്ട് പക്ഷെ എന്താണ് എവിടെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനം ഇത് ഇത് വച്ച് കുറച്ച് കാര്യങ്ങളേ പറഞ്ഞുള്ളൂ ഇതിനെ മനസ്സിലാക്കണം ഈ രണ്ട് ചരിതങ്ങളിലായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അധ്യായങ്ങളിലായിട്ട് പ്രഥമചരിതവും മധ്യമചരിതവും പറഞ്ഞു ഇനി ഉത്തമചരിതം ഇനി വരുന്ന ഒമ്പത് അധ്യായങ്ങൾ അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള അധ്യായങ്ങൾ ഉത്തമചരിതമാണ് അതിനെ കാണാം